ജീവൻ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ ഈശോയുടെ ശുശ്രൂഷ സൗഖ്യം നൽകാനും അശുദ്ധാത്മാവിനെ ബഹിഷ്കരിക്കാനും വചനം പ്രഘോഷിക്കാനും ഉള്ളതായിരുന്നു അശുദ്ധാത്മാവിനെ കുറിച്ച് കർത്താവ് വളരെ വ്യക്തമായ ചിത്രം നമ്മുടെ മുമ്പിൽ തരുന്നുണ്ട് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനും അതായത് ഒരു മനുഷ്യൻ്റെ അന്ത്യത്തിനാണ് തിന്മ വരുന്നത് എന്നാൽ ഈശോ വന്നത് ജീവൻ നൽകാനും അത് സമൃദ്ധമായി നൽകാനുമാണ് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനും വന്നവനെ വളരെ കരുതലോടുകൂടി നമ്മൾ കൈകാര്യം ചെയ്യണം ജീവൻ നൽകാനും അത് സമൃദ്ധമായി നൽകാനും വന്നവനെ നമ്മൾ ഒത്തിരി സ്നേഹിക്കുകയും നമ്മൾ അവൻ്റെ കൂടെ ആയിരിക്കുകയും ചെയ്യണം അപ്പോൾ നമുക്ക് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനും വന്നവനെ വളരെ വേഗം തിരിച്ചറിയാനും അവൻ്റെ വഴിയും അവൻ്റെ ചിന്തകളും അവൻ്റെ മാർഗങ്ങളും എന്താണെന്ന് വളരെ വേഗം തിരിച്ചറിഞ്ഞതിനെ ഒഴിവാക്കാനും നമുക്ക് സാധിക്കും അശുദ്ധാത്മാവ് ഒരുവനെ വിട്ടുപോയാൽ വരണ്ട സ്ഥലങ്ങളിലൂടെ ആശ്വാസം തേടി അത് അലഞ്ഞ് നടക്കും കണ്ടെത്താതെ വരുമ്പോൾ അവൻ പറയുന്നു ഇറങ്ങിപ്പോന്ന ഭവനത്തിലേക്ക് തന്നെ ഞാൻ തിരിച്ചു ചെല്ലും തിരിച്ചു വരുമ്പോൾ ആ വീട് അടിച്ചുവാരി സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നതായി കാണുന്നു അപ്പോൾ അവൻ പോയി തന്നെക്കാൾ ദുഷ്ടരായ മറ്റേഴ് അശുദ്ധാത്മാക്കളെ കൂടി കൂട്ടിക്കൊണ്ടുവന്ന് അവിടെ പ്രവേശിച്ച് വാസമുറപ്പിക്കുന്നു അങ്ങനെ ആ മനുഷ്യൻ്റെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ മോശമായിത്തീരുന്നു ഏത് പാപവും ഉപേക്ഷിച്ചവന് ഉണ്ടാകാൻ പോകുന്ന ഒരു പ്രതിസന്ധിയാണ് ഈശോ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് അശുദ്ധാത്മാവ് ഒരുവനെ വിട്ടുപോകുമ്പോൾ വരണ്ട സ്ഥലങ്ങളിലൂടെ ആശ്വാസം തേടിയത് അലഞ്ഞ നടക്കം കണ്ടെത്താതെ വരുമ്പോൾ അവൻ പറയുന്നു ഇറങ്ങിപ്പോന്ന ഭവനത്തിലേക്ക് തന്നെ തിരിച്ചു വരും കാരണം എനിക്ക് അവന് ആരുടെയെങ്കിലും ഉള്ളിൽ അവന് വച്ചുകൊണ്ടിരിക്കണം അവൻ തിരിച്ചു വരുമ്പോൾ ആ വീട് അടിച്ചുവാരി സജ്ജീകരിക്കപ്പെട്ടതായി കാണുന്നു പിശാജ് ഇറങ്ങിപ്പോയ ഒരു ഭവനം തിന്മ ഇറങ്ങിപ്പോയ ഒരു ഭവനം പാപമുപേക്ഷിച്ച ഒരു മനുഷ്യൻ്റെ ജീവിതം അതടിച്ചുവാരി സജ്ജീകരിക്കപ്പെട്ടതായിരിക്കും അടിച്ചുവാരി സജ്ജീകരിക്കപ്പെട്ട ഒരു സ്ഥലത്തേക്ക് തിന്മയ്ക്ക് അല്ലെങ്കിൽ പിശാചിന് അത്ര പെട്ടെന്ന് കയറി വരിക സാധ്യമല്ല അതായത് ദൈവപര പ്രസാദത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് പിശാചിന് അത്ര പെട്ടെന്ന് കയറി വരിക സാധ്യമല്ല അവൻ്റെ ജീവിതത്തിൽ അവനെക്കൊണ്ട് പാപം ചെയ്യിക്കാനും അവനെ തകർക്കാനും ഒരിക്കലും സാധ്യമല്ല അതുകൊണ്ട് തിന്മ എന്തു ചെയ്യും മെല്ലെ മെല്ലെ കൊച്ചു കൊച്ചു പാപത്തിലൂടെ അവൻ്റെ ജീവിതത്തിലേക്ക് ഇഴങ്ങി കയറും അവൻ പോയി തന്നെക്കാൾ ദുഷ്ടരായ മറ്റേഴാത്മാക്കളെ കൂട്ടി കൂട്ടി വന്ന് അവിടെ പ്രവേശിച്ച് വാസമുറപ്പിക്കുന്ന അങ്ങനെ ആ മനുഷ്യൻ്റെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ മോശമായി മോശമായിത്തീരുന്നു അപ്പോൾ പിശാചിറങ്ങിപ്പോയി അല്ലെങ്കിൽ മാനസാന്തരപ്പെട്ട ഒരു ജീവിതം നയിക്കുന്നവൻ ഏഴാത്മാക്കൾ ഒന്നിച്ച് തിരിച്ചു കയറി വന്ന് പൂർവാധികം ശക്തിയോടുകൂടി ഇവനെ അടിമപ്പെടുത്താതിരിക്കുവാൻ പാപം വിഭവിച്ച മനുഷ്യന് വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കുറെ നാളുകൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുവാനായിട്ട് വന്നു അപ്പോൾ അയാൾ പങ്കുവച്ചത് പ്രശ്നം ഇതാണ് അദ്ദേഹം കഠിനമായി മാരക അടിമയായിരുന്നു അങ്ങനെ പശ്ചാത്താപമില്ലാതെ ഖുദാശകളൊന്നും സ്വീകരിക്കാതെ പാപജീവിതത്തിൽ വളരെ കാലം അവൻ തുടർന്നപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ പിശാജ് അവൻ്റെ മേൽ ആധിപത്യം പുലർത്തുന്ന ഒരവസ്ഥ വന്നു അപ്പോൾ അവനോട് പിശാജ് നേരിട്ട് പറയാൻ തുടങ്ങി നീ പോയി ആത്മഹത്യ ചെയ്യുക നീ പോയി വെള്ളത്തിൽ മുങ്ങുക നീ പോയി തൂങ്ങി മരിക്കുക അല്ലെങ്കിൽ ഇച്ചിരി വിഷം മേടിച്ച് നിൻ്റെ ജീവിതം അവസാനിപ്പിക്ക് മരിക്കാൻ അവന് ഭയമായിരുന്നു അപ്പോൾ അവനൊ ആകെപ്പാടെ അസ്വസ്ഥത നിറഞ്ഞപ്പോൾ അവൻ്റെ അടുത്ത് പ്രാർത്ഥി അപ്പോഴാണ് അവൻ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് വന്നത് അപ്പോൾ ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചു അവനെ കുമ്പസാരിപ്പിച്ചു അവന് വിശുദ്ധ കുർബാന നൽകി അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അവൻ എന്നോട് പറഞ്ഞു അച്ഛാ എന്തോ ഒന്ന് എൻ്റെ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതുപോലെ എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു നിന്നെ അടിമപ്പെടുത്തിയിരുന്ന തിന്മയുടെ ശക്തി നിന്നെ വിട്ടു പോയിരിക്കുന്നു ഇനി നീ എന്തു ചെയ്യണം നീ നീ ഈ കുദാശകളൊക്കെ സ്വീകരിച്ച് വചനം വായിച്ച് കുർബാനയൊന്നും ഒരിക്കലും മുടക്കാതെ ഒരു വിശുദ്ധ ജീവിതം നീ നയിക്കണം എന്ന് പറഞ്ഞ് അവനെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു പോയപ്പോൾ ഞാനും അവനോട് പറഞ്ഞു നീ ഇന്ന് തന്നെ വീട്ടിൽ പോയി ബൈബിളെടുത്ത് യേശു പിശാദിനെ പുറത്താക്കുന്ന എല്ലാ വചനഭാഗങ്ങളും ഇന്ന് തന്നെ വായിക്കണം എല്ലാ ദിവസവും വായിക്കണം ഇല്ലെങ്കിൽ സംഗതി അബദ്ധമാകും എന്ന് ഞാൻ പറഞ്ഞു പക്ഷെ അവൻ പോയി ഒന്ന് രണ്ട് അധ്യായങ്ങൾ വായിച്ച് അന്ന് സുഖമായി കിടന്നുറങ്ങി പക്ഷേ മെല്ലെ മെല്ലെ പറഞ്ഞ ആധ്യാത്മിക അഭ്യാസങ്ങളൊന്നും അവൻ ചെയ്യാതെ അവൻ മെല്ലെ മെല്ലെ പഴയ ജീവിത ശൈലിയിലേക്ക് പോകുന്നതുപോലെ തോന്നി അങ്ങനെ പോയപ്പോൾ ഒരു ദിവസം വീണ്ടും വന്നു അവൻ അവനാകെപ്പാടെ ഭയമാണ് പിശാജ് അവനോട് പറഞ്ഞു ഒരു കോടി ചെറുത്തന്മാരെ നിൻ്റെ തലയെ കയറ്റും നിന്നെ ഞാൻ കൊണ്ടുപോകുമെന്ന് അവനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആകെപ്പാടെ അവൻ ഭയപ്പെട്ടു അപ്പോൾ കർത്താവ് പറഞ്ഞേ വചനം ഞാൻ ഓർത്തു ആ വീട് അടിച്ചു വാരി സജ്ജീകരിക്കപ്പെട്ടതായി കാണുന്നു അപ്പോൾ അവൻ പോയി തന്നെക്കാൾ ദുഷ്ടരായ ഏഴ് മറ്റേഴ് അശുദ്ധാത്മാക്കളെക്കൂടെ കൂട്ടിക്കൊണ്ടുവന്ന് അവിടെ പ്രവേശിച്ച് വാസം അർപ്പിക്കുന്നു അങ്ങനെ ആ മനുഷ്യൻ്റെ അവസാനത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ തീരുന്നു എന്ന് യേശു പറഞ്ഞ വചനം ഞാൻ ഓർത്തു പക്ഷെ അവസാനം ആ നല്ല വഴിയിലൂടെ ഒന്നും പോകാതെ വീണ്ടും അവൻ പാപത്തിൻ്റെ അടിമയായി അവൻ ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത് സ്നേഹമുള്ള സഹോദരങ്ങളെ പിഷാജിൻ്റെ സ്വഭാവവും അവൻ്റെ പ്രവൃത്തികളും എത്രത്തോളം ജാഗ്രതയോടെ നമ്മൾ കാണണം എന്ന് ഈശോ ഈ വചനത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഒരു മനുഷ്യൻ്റെ അധപതനവും ഈശോയുടെ വളരെ വ്യക്തമായിട്ട് എടുത്തു കാണിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെ പിശാചിന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇടം കൊടുക്കരുത് ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ രാത്രിയിൽ കിടന്നുറങ്ങുന്ന നമ്മുടെ മുറിയിൽ എങ്ങനെയെങ്കിലും ഒരു എലി കയറിപ്പറ്റാനിടയായി എന്ന് വിചാരിക്കുക നമ്മൾ ഉറങ്ങുന്നതിനിടയിൽ ഒരു ശല്യമായിട്ട് ഈ മുറിയിലൂടെ എല്ലാം ഓടി നടക്കുകയും അവിടെയെല്ലാം ശല്യങ്ങളുണ്ടാക്കുകയും ഒച്ചപ്പാടും ബഹളം വയ്ക്കുകയും ചെയ്യും ഈ എലിയെ നമ്മൾ എഴുന്നേറ്റ് പുറത്താക്കാതെ അല്ലെങ്കിൽ അതിനെ കൊന്നുകളയാതെ നമുക്കൊരിക്കലും സ്വസ്ഥമായിട്ട് നമ്മുടെ ആ മുറിയിൽ ഉറങ്ങാനായിട്ട് സാധിക്കുകയില്ല ഒന്നുകിൽ നമ്മളതിനെ പുറത്താക്കണം അല്ലെങ്കിൽ നമ്മളതിനെ കൊന്നുകളയണം നമ്മുടെ ജീവിതത്തിലേക്ക് പാപം കയറി വരുമ്പോൾ ഇതാണ് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന അവസ്ഥ സ്വതന്ത്രമായി പിന്നെ നമുക്കൊരിക്കലും ഒരു കാര്യവും ചെയ്യാൻ സാധിക്കത്തില്ല അവൻ നമ്മുടെ ജീവിതത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു പാപം നമ്മുടെ ജീവിതത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു പിന്നെ അവന് നമ്മുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യമായി ഒരു പാപം രണ്ട് പാപം മൂന്ന് പാപം ഇങ്ങനെ പാപം നമ്മുടെ ജീവിതത്തിൽ പെരുകിക്കൊണ്ടേയിരിക്കും പാപം നമ്മുടെ ജീവിതത്തിൽ നിന്നും നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്കും പടർന്നുകൊണ്ടിരിക്കും വിശുദ്ധ കുംഭസാരത്തിലൂടെ പാപത്തെയും അതിൻ്റെ സ്വാധീനത്തെയും പുറത്താക്കാതെ പിന്നീട് നമുക്ക് ഒരിക്കലും ഒരു സ്വസ്ഥമായ ജീവിതം ഉണ്ടാകത്തില്ല മർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാമത്തെ അധ്യായത്തിൽ ഒന്നുമുതലുള്ള അധ്യായങ്ങളിൽ ലെഗിയോൺ ആഭസിച്ച ഒരു മനുഷ്യൻ്റെ കഥ കർത്താവ് പറയുന്നുണ്ട് നമ്മളവിടെ കാണുന്നത് ലെഗിയോൺ അഞ്ചാമത്തെ അധ്യായം ഒമ്പതാമത്തെ തിരുവചനം ഞങ്ങൾ അനേകം പേരുണ്ട് തങ്ങളെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കരുതേ എന്ന് അവൻ കേണപേക്ഷിച്ചു വലിയ പന്നിക്കൂട്ടം മലേരിയിൽ മേയുന്നുണ്ടായിരുന്നു അവൻ അവരെ പന്നിക്കൂട്ടത്തിൽ പ്രവേശിക്കാൻ അനുവദിച്ചു അശുദ്ധാത്മാക്കൾ പുറത്തു വന്ന് പന്നിക്കൂട്ടത്തിൽ പ്രവേശിച്ചു പന്നിക്കൂട്ടം കിഴുക്കാൻ തൂക്കായ സ്ഥലത്തൂടെ പാഞ്ഞു നിന്ന് കടലിൽ മുങ്ങിച്ചെത്തു ഇതാണ് വചനഭാഗം നമ്മോട് പറയുന്നത് സാത്താൻ എന്തിലെങ്കിലും ആവശ്യിക്കണം ആവശ്യിക്കുന്നതിനെ നശിപ്പിക്കണം ഏതൊരു വ്യക്തിയിൽ സാധാൻ ആവശ്യിച്ചോ അതിനെ ആവശ്യം ആ ആവസിപ്പിച്ച ജീവിതം സാത്താൻ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് സ്നേഹമുള്ള സഹോദരങ്ങളെ ഈ തിന്മയുടെ സ്വാധീനത്തിൽ നിന്ന് പൂർണ്ണമായും മോചനം പ്രാപിക്കുവാനാണ് ദൈവം പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത് ഓരോ വ്യക്തിയെയും അവൻ്റെ ബലഹീനതകളും നന്നായി അറിയുന്ന സാത്താൻ അവർക്കിഷ്ടപ്പെട്ട രീതിയിലുള്ള പ്രലോഭനങ്ങളും വിഭവങ്ങളുമാണ് അവൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്ന് കൊടുക്കുക ഒന്നാം ദിനവൃത്താന്തപുസ്വാമി ഇരുപത്തി ഒന്നാമത്തെ അധ്യായം ഒന്നാമത്തെ തിരുവചനത്തിൽ നമ്മളെങ്ങനെ വായിക്കുന്നു സാത്താൻ ഇസ്രായേലിനെതിരെ ഉണർന്ന് ഇസ്രായേലിൻ്റെ ജനസംഖ്യ എടുക്കാൻ ദാവീദിനെ പ്രേരിപ്പിച്ചു ഒന്നദിന വൃത്താന്തം ഇരുപത്തൊന്നാം അധ്യായം ഒന്നാമത്തെ തിരുവചനം സാത്താൻ ഇസ്രായേലിനെതിരെ ഉണർന്ന് ഇസ്രായേലിൻ്റെ ജനസംഖ്യ എടുക്കാൻ ദാവീദിനെ പ്രേരിപ്പിച്ചു ദാവീദ് ആ പ്രലോഭനത്തിൽ വീണുപോയി ഇരുപത്തൊന്നാം അധ്യായം ഏഴാമത്തെ തിരുവചനം ജനത്തിൻ്റെ കണക്കെടുത്തത് ദൈവത്തിന് അനിഷ്ടമായി സാത്താൻ തനിക്കെതിരെ ഉണർന്നെഴുന്നേറ്റതാണ് എന്ന ദാവീതിന് മനസ്സിലാക്കുവാൻ സാധിച്ചില്ല സാത്താൻ ഉണർന്നെഴുന്നേറ്റു ദാവീദിനെ പ്രകോപിപ്പിച്ചു ദാവീദ് ഓർഡർ കൊടുത്തു പക്ഷേ ദാവീദ് ഓർഡർ കൊടുത്ത് ജനസംഖ്യ എടുത്തത് ദൈവത്തിന് അനിഷ്ടമായി അതിൻ്റെ ശിക്ഷ അവൻ അനുഭവിക്കേണ്ടതും വന്നു അപ്പം പൈശാചിക പ്രവർത്തനങ്ങളെ തിരിച്ചറിയുവാനുള്ള ഒരു കഴിവ് ദൈവം നമുക്ക് നൽകും അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമുക്ക് നൽകുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന ജ്ഞാനവരമാണ് ഇതിനെ നമ്മെ സഹായിക്കുക സുഭാഷിതങ്ങളുടെ പുസ്തകം എട്ടാമത്തെ അധ്യായം അഞ്ചാമത്തെ തിരുവചനം ജ്ഞാനി തക്ക സമയവും വഴിയും അറിയുന്നു ദൈവത്തിൽ നിന്ന് ജ്ഞാനം ലഭിച്ച ഒരുവൻ തക്ക സമയവും വഴിയും അവനറിയാം എങ്ങനെ എനിക്കിതിൽ നിന്ന് രക്ഷപ്പെടാം എങ്ങനെ എനിക്ക് ഇതിൽ ഈ പാപത്തിൻ്റെ പിടിയിൽ നിന്ന് അല്ലെങ്കിൽ ബന്ധനത്തിൽ നിന്ന് രക്ഷപ്പെടാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന ജ്ഞാനപരമാണ് നമ്മെ തിന്മയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി തുറന്ന് തരുന്നത് ഇവിടെ നമ്മെ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് കാരണം യേശു നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് സഹായകനായ പരിശുദ്ധാത്മാവിനെ അദൃശ്യ പോരാട്ടം എന്ന പുസ്തകത്തിൽ ഫാദർ ലൊറൻസോസ് കുപ്പോളി പറയുന്നു മുപ്പതാമത്തെ അധ്യായത്തിൽ സാത്താൻ ഒരാളെ പാപത്തിൻ്റെ അടിമത്തത്തിൽ സൂക്ഷിക്കുമ്പോൾ അദ്ദേഹത്തെ തൻ്റെ ജീവിതത്തിൻ്റെ നാശം മനസ്സിലാക്കുന്നതിലേക്ക് അദ്ദേഹത്തെ നയിക്കുന്ന എല്ലാ നല്ല ചിന്തകളും അദ്ദേഹത്തിൽ നിന്നും ബഹിഷ്കരിച്ചുകൊണ്ട് കൂടുതൽ കൂടുതൽ ആത്മീയ അന്ധതയിൽ ആക്കുന്ന വിധം ഇരുട്ടിലാക്കാൻ അവനേറെ കരുതലെടുക്കുന്നു ഇപ്പോൾ സാത്താൻ വളരെ തന്ത്രശാലിയായിട്ടാണ് നമ്മോട് പലപ്പോഴും പെരുമാറുക സാത്താൻ ഒരാളെ പാപത്തിൻ്റെ അടിമത്തത്തിൽ സൂക്ഷിക്കുമ്പോൾ അവനെ സൂക്ഷിക്കണം അവൻ ഒരിക്കലും മാനസാന്തരപ്പെടാത്ത വിധം കഠിന ഭാവത്തിൽ നിരന്തരമായിട്ട് അവനെ സൂക്ഷിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ജീവിതത്തിൻ്റെ നാശം മനസ്സിലാക്കാൻ അവനെ ഒരിക്കലും അനുവദിക്കില്ല അദ്ദേഹത്തെ എല്ലാ നല്ല ചിന്തകളും അദ്ദേഹത്തിൽ നിന്നും ബഹിഷ്കരിച്ചു കൂടുതൽ കൂടുതൽ ആത്മീയ അന്ധതയിലേക്ക് ആക്കുന്ന വിധം ഇരുട്ടിലാക്കാൻ അവനേറെ കരുതലെടുക്കുന്നു സാധാരണ അനുതാപത്തിലേക്ക് നയിക്കുന്നതും പുണ്യത്തിൻ്റെ പാതയിലേക്ക് തിരിക്കുന്നതുമായ ചിന്തകളെ ഇല്ലാതാക്കുക മാത്രമല്ല അവയ്ക്ക് പകരം തിന്മയും ദുഷിച്ച ചിന്തകളും പാകുകയും അതേസമയം അവന് വളരെ സ്വാഭാവികമായി പാപം ചെയ്യുന്നതിന് അവസരമൊരുക്കുകയും അവനെ സാധിക്കുന്ന ഗുരുതരമായ പാപത്തിലും വീഴിക്കുന്നതിന് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു ഇതാണ് തിന്മയുടെ ശക്തമായ പ്രവർത്തനം എത്ര കരുതലോടുകൂടിയാണ് അവൻ നമ്മളെ പാപത്തിൻ്റെ ബന്ധനത്തിലേക്ക് കൊണ്ടുചെല്ലുന്നത് എന്ന് നോക്കുക ഒരിക്കൽ ഒരു കിടപ്പ് രോഗി ആ രോഗിയെ സന്ദർശിക്കുവാനായിട്ട് ഞാൻ ചെന്നപ്പോൾ ചോദിച്ചു സുഖമാണോ എന്ന് ചോദിച്ചു ഒരു സുഖവും ഇല്ലാച്ചോ എന്ന് പറഞ്ഞു അപ്പം ഞാനത് കേട്ടപ്പോൾ ആകപ്പാടെ ഇനി എന്ത് ചെയ്യും രോഗത്തിൻ്റെ വേദനയേക്കാൾ പാപത്തിൻ്റെ വേദനകളായിരുന്നു ആ രോഗിക്ക് ഉണ്ടായിരുന്നത് പാപത്തിൻ്റെ കെട്ടുകൾ അഴിയണം ഈ കെട്ടുകൾ അഴിയാതെ സാത്താൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കാരണം ഈ രോഗിയോട് ഞാൻ കുമ്പസാരിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ കുമ്പസാരിക്കുന്നില്ല എന്ന് പറഞ്ഞു കൊന്ത ആവശ്യപ്പെട്ടപ്പോൾ പറഞ്ഞു ഞാൻ കുറേ നാൾ കൊന്ത ചൊല്ലിയതാണ് ഇപ്പോൾ കൊന്തചൊല്ലൊക്കെ നിർത്തി എന്ന് പറഞ്ഞു ഈ രോഗിക്ക് ആത്മഹത്യ ചെയ്യണം വീട്ടുകാരോട് കഠിനമായ ശത്രുതയും വെറുപ്പും കിടപ്പ് രോഗി എങ്ങനെ ആത്മഹത്യ ചെയ്യും എങ്കിലും ഞാൻ ആത്മഹത്യ ചെയ്യും ആത്മഹത്യ ചെയ്യും എന്ന് തന്നെയാണ് ആ രോഗി പറയുന്നത് ആ വീട്ടിൽ താമസിക്കാൻ ഇഷ്ടമല്ല ആ വീട്ടിലുള്ളവരെ ഇഷ്ടമല്ല അപ്പോൾ വളരെ ബുദ്ധിമുട്ടിയാണെങ്കിലും ഞാനന്ന് പറഞ്ഞു ഒന്ന് കുമ്പസാരിക്കണം ഒന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കണം അന്ന് ഞാൻ മടങ്ങിപ്പോന്നു വേറൊരു ദിവസം കുറേ പ്രാർത്ഥിച്ചൊരുങ്ങി ചെന്ന് ആ രോഗിയെ കുംഭസാരിപ്പിക്കുകയും പാപങ്ങളെല്ലാം വിട്ടുപേക്ഷിക്കുന്നതിന് സഹായിക്കുകയും ചെയ്തു അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ ആ രോഗി കുമ്പസാരിച്ചു വിശുദ്ധ കുർബാന സ്വീകരിച്ചു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഞാൻ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു ഇപ്പോൾ എങ്ങനെയുണ്ട് നല്ല സുഖമാച്ചാ ഒരു കുഴപ്പവും ഇല്ല എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു അപ്പോൾ പാപത്തിൻ്റെ ബന്ധനം അഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു രോഗിയിൽ വന്ന വ്യത്യാസമാണിത് പാപത്തിൻ്റെ കെട്ടുകൾ അഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് സുഖമാണച്ചാ എന്ന് പറഞ്ഞു ആദ്യം ചോദിച്ച് സുഖമാണോ എന്ന് ചോദിച്ചപ്പോൾ എനിക്കൊരു സുഖവുമില്ല എന്ന് വളരെ അസ്വസ്ഥതയോടെ പറഞ്ഞു ചുറ്റുമുള്ള മനുഷ്യർക്കെല്ലാം അസ്വസ്ഥത തീർക്കുന്ന ഒരു വ്യക്തിയായി ആ വ്യക്തി തീർന്നു സ്നേഹമുള്ള സഹോദരങ്ങളെ നമ്മുടെ തന്നെയും നമ്മുടെ ചുറ്റുമുള്ളവരുടെയും നമ്മുടെ പ്രിയപ്പെട്ടവരുടെയും സമാധാനം തീർക്കുന്ന സമാധാനം തകർത്ത് കളയുന്ന അവസ്ഥയാണ് ഭാവത്തിൻ്റെ അവസ്ഥ യാക്കോബ് യാക്കോബസ്ലിഹ തൻ്റെ ലേഖനത്തിലെ നാലാമത്തെ അധ്യായം ഏഴാമത്തെ തിരുവചനത്തിൽ പറയുന്നു പിശാജിനെ ചെറുത്തു നിൽക്കുവിൻ അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടിയാകുന്നുള്ളു പിശാജിനെ ചെറുത്തു നിൽക്കുവിൻ അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടിയാകുന്നു കൊള്ളും അപ്പോൾ ഈ ചെറുത്തു നിൽപ്പ് നമ്മുടെ ജീവിതത്തിലെ ഒത്തിരിയേറെ കരുത്ത് ആവശ്യമുള്ള ഒരു പ്രവൃത്തിയാണ് കാരണം പിശാജിനെ ചെറുത്ത് നിൽക്കണമെങ്കിൽ അപാരമായ കരുത്ത് അപാരമായ ആത്മീയ ചൈതന്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ സംരക്ഷണം നമുക്ക് ആവശ്യമാണ് ഇതില്ലാതെ നമുക്കൊരിക്കലും ചെറുത്ത് നിൽക്കുവാനായിട്ട് സാധിക്കുകയില്ല അപ്പോൾ പിശാചിനെ ചെറുത്ത് നിൽക്കുവാനുള്ള ഒരു കഴിവ് അത് ദൈവമാണ് നമുക്ക് തരേണ്ടത് കർത്താവ് കായകനോട് ചോദിക്കുന്ന ഉൽപ്പത്തിയുടെ പുസ്തകം നാലാമത്തെ അധ്യായത്തിൽ മനോഹരമായ ഒരു വചനവും ഒരു സംഭവവും നമ്മൾ കാണുന്നു കർത്താവ് കായനോട് ചോദിച്ചു നീ കോപിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് നിന്റെ മുഖം വാഴിയിരിക്കുന്നതും എന്തുകൊണ്ട് ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയിരുപ്പുണ്ടെന്ന് ഓർക്കണം അത് നിന്നിൽ താൽപ്പര്യം വച്ചിരിക്കുന്നു നീ അതിനെ കീഴടക്കണം കയനും ആബേലും ദൈവത്തിന് ബലിയർപ്പിച്ചു ആബേലിൻ്റെ ബലി ദൈവത്തിന് സ്വീകാര്യമായി കായൻ്റെ ബലി ദൈവത്തിന് സ്വീകാര്യമായില്ല കായൻ്റെ ബലി ദൈവത്തിന് സ്വീകാര്യമാകാതിരുന്നപ്പോൾ കായൻ കോപിച്ചു അപ്പോഴാണ് ദൈവം കായനോട് ഈ ചോദ്യം ചോദിക്കുന്നത് നീ കോപിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് നിൻ്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ട് ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയിരുപ്പുണ്ടെന്ന് ഓർക്കണം അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു നീ അതിനെ കീഴടക്കണം വിശുദ്ധ ഗ്രന്ഥത്തിലെ നല്ലൊരു മുന്നറിയിപ്പാണിത് കായൻ കോപിച്ചിരിക്കുന്നു ഉചിതമായി പ്രവർത്തിച്ചാൽ നീം സ്വീകാര്യനാകും നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ നീ ഓർക്കണം പാവം പടിവാതിൽക്കൽ കാത്തുനിൽപ്പുണ്ട് അത് നിന്നിൽ താൽപ്പര്യം വെച്ചിരിക്കുന്നു എല്ലാ മനുഷ്യരിലേക്കും പാപം താൽപ്പര്യം വെക്കുന്നുണ്ട് എന്നിട്ട് കർത്താവ് പറയുന്നു നീ അതിനെ കീഴടക്കണം നമുക്കറിയാം വചനത്തിൽ കായന് അതിനെ കീഴടക്കാൻ സാധിച്ചില്ല കായൻ സഹോദരനെ കൊന്നു ദൈവം മുന്നറിയിപ്പ് കൊടുത്തിട്ടും അവനതിൽ ശ്രദ്ധിക്കാൻ സാധിച്ചില്ല അവൻ അതിൽ ശ്രദ്ധ വയ്ക്കുവാനായിട്ട് സാധിച്ചില്ല അതുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ വലിയൊരു തകർച്ച സ്വന്തം സഹോദരനെ അവൻ കൊന്നുകളും പാപം നിന്നിൽ താൽപ്പര്യം വെച്ചിരിക്കുന്നു നീ അതിനെ കീഴടക്കണമെന്ന് ദൈവം അവന് മുന്നറിയിപ്പ് നൽകിയതാ ദൈവത്തിൻ്റെ മുന്നറിയിപ്പ് അവൻ അവഗണിച്ചു ഇതുപോലെ പാപത്തിൻ്റെ തുടക്കത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് മുന്നറിയിപ്പ് തരുന്നുണ്ട് നമ്മുടെ മനസാക്ഷിയിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നുണ്ട് അന്ന് ദൈവം കായേനു കൊടുത്ത മുന്നറിയിപ്പ് ആ സ്വരം കായേൻ കേട്ടില്ല നമ്മളും ആ മുന്നറിയിപ്പുകൾ കേൾക്കുന്നില്ലെങ്കിൽ തീർച്ചയായും നമ്മളും കായേനു പറ്റിയതുപോലെ വലിയ അബദ്ധങ്ങളിൽ ചാടും വലിയ വലിയ പാപങ്ങൾ നമ്മുടെ കരങ്ങൾ വഴി സംഭവിക്കും അതുകൊണ്ട് മനുഷ്യൻ്റെ ഇടയിൽ നമ്മൾ ജീവിക്കുമ്പോൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ പാപം നമ്മളിലേക്ക് കയറി വരാതിരിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് മുന്നറിയിപ്പ് തരുന്നുണ്ട് പാപം പെരുകി പിന്നാലെ പിന്നാലെ പാപങ്ങൾ വന്ന് നമ്മളെ പാപത്തിന് അടിമകളാക്കി അൽവസാനം ആത്മഹത്യയിലേക്ക് നയിക്കുന്ന ഒരവസ്ഥ വരും ഇത് വരാതിരിക്കാൻ ദൈവം നമുക്ക് തരുന്ന മുന്നറിയിപ്പുകൾ എന്ന വിശുദ്ധ കുദാശ മറ്റ് കുദാശകളുടെ എല്ലാം സ്വീകരണം എപ്പോഴും നമ്മളെ സഹായിക്കും പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്നും പിടിയിൽ നിന്നും രക്ഷപ്പെട്ട് ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കുവാൻ ദൈവം നമ്മളെ പ്രത്യേകം ക്ഷണിക്കുന്നുണ്ട് ഈ ക്ഷണം നമ്മൾ കേൾക്കണം ദൈവം നമുക്ക് വഴികൾ ഒരുക്കി തരുന്നുണ്ട് ദൈവ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആ വഴികൾ നമ്മൾ ഉപയോഗിക്കണം എന്ന് മാത്രം നമുക്ക് തമ്പുരാനോട് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് നമ്മളെ ഓരോ ദിവസവും പാപത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷിച്ച് മുന്നോട്ട് നയിക്കണമേ എന്ന് സ്നേഹപിതാവായ ദൈവമേ ഞങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നിരവധിയായ പാപസാഹചര്യങ്ങളിലൂടെയാണ് നിത്യവും കടന്നു പോകുന്നത് കഥാവ് ഞങ്ങളുടെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ നൽകി പാപത്തിൻ്റെ പിടിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സാധാരണ തലയെ തകർത്ത പരിശുദ്ധ അമ്മേ പാപത്തോട് നിന്നുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ പാപത്തിന് വശമ്പതരാകാതെ ഞങ്ങളെ അമ്മ സംരക്ഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയുടെ കാപ്പിയിൽ പൊതിഞ്ഞ് ഞങ്ങളെ സൂക്ഷിക്കണമേ നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ